വരും. മാനസിക്ത എന്റെ കപ്പ് കുട്ടിയല്ലേ. ചാരല്ല ട്ടാ, നമ്മള് നഷ്ടപ്പെടുമ്പോ എല്ലാം ഒരുമിച്ചാണല്ലോ നമുക്ക് നഷ്ടപ്പെടുക. എനിക്ക് വന്ന നഷ്ടത്തിനെക്കാട്ടിലും വലുതൊന്നുമില്ലല്ലോ ആ കപ്പ് അല്ലേ. പുതിയൊരു മഗ് വാങ്ങിക്കോ. സിഗരറ്റോ അത് ഇട്ട് കളയില്ലേ, കളയില്ലേ, എന്ത് കളയില്ലേ. ആ കാണിക്കൂ കാണിക്കൂ കാണിക്കൂ. എനിക്ക് അത്രയും ടെൻഷൻ വന്നോണ്ടായിട്ടാ ഇനി ചെയ്യില്ല. വേണ്ട, ഇന്നും കൂടെ എനിക്ക് ആ ടെൻഷൻ തീർക്കണം. അത് കണ്ടിട്ട് ഫുഡ് കഴിക്കൂല എന്നാ. അതാപ്പൊ ഫുഡല്ല, ഇന്നലെ മാമ വലിച്ചെറിയത്. വലിച്ചെറി ഒരു ചന്ദന തീരി. ആർക്കേനു വേണോ കട്ടൻ? നല്ല രുചിയുണ്ട് വിത്തിട്ട കട്ടൻ. വിത്തിട്ട കട്ടൻ കട്ടനിട്ട ഇട്ട. സത്യം, എനിക്ക് പ്രാന്ത് മാറണം. എനിക്ക് എന്റെ പ്രാന്ത് മാറണം. എനിക്ക് സമാധാനമാവണം. എന്നിട്ട് എനിക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റണം. എനിക്ക് പ്രാന്താവും. കട്ടൻ തന്നെയാണോ? അല്ലടാ, കട്ടല്ല മൂത്രം. എന്താണ് ടെൻഷൻ? എല്ലാ ടെൻഷനും നമുക്ക് ചെലപ്പോ പുറത്തു പറയാൻ പറ്റത്തില്ല കേട്ടാ. പാടോ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടേ എന്റെ ഭംഗിയൊക്കെ പോയി. ഭംഗി പോയോ? സാരല്ല മോനെ, ഭംഗി എനിക്ക് സന്തോഷം വന്നാ വരും. പക്ഷെ പോയ നഷ്ടം വലുതൊന്നുമില്ല. അങ്ങനെ വരില്ല. കൊണ്ടുപോയിക്കണ വരാ. ഒരു ഡാർക്ക് കളറ് ഒരുമാതിരി വിളറി മാതിരി എന്തൊക്കെ ലുക്ക് പോയി. ലുക്ക് പോയിട്ട് ഭംഗി പോയോ? രണ്ടു ദിവസം കൊണ്ട് സംഭവിച്ചത്. കാര്യം പറയാ, ഞാൻ ഇതാക്കാൻ പറയുന്നുണ്ട്. അത് ചെലപ്പോ ഇവിടെ ഈ പാട് ആയതുകൊണ്ടായിരിക്കും. അതാണോ ടെൻഷൻ? പോയില്ലടാ, വയ്യ വയ്യടാ. തത്വചിന്തകൻ ചിന്തിച്ചുണ്ടാക്കിയത് ഈ അവസ്ഥ കാണുമ്പോ ഫീൽ ആവുന്നുണ്ട്. ഈ അവസ്ഥ ഞാനായിട്ട് സ്വയം ഏറ്റുവാങ്ങിയ അവസ്ഥയാ. നിനക്ക് ഇതിൽ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞാനായിട്ടുണ്ടാക്കിയതാ ഈ വിഷമം. അറിഞ്ഞോണ്ട് ചാടിക്കൊടുത്തതാ. ചായക്ക് കടിക്കാൻ പറ്റില്ല. ചായക്ക് പല്ലില്ലല്ലോ കേട്ടാ. എനക്കല്ലേ പല്ല്. പാറു കറുത്തു മെലിഞ്ഞു. സന്തോഷം വന്നാ ഞാൻ വെളുത്ത് തടിച്ചോളൂ. എല്ലാം നല്ലതിനാണ്. ഡോണ്ട് വറി. എന്റെ ദീപേട്ടൻ എവിടെ? എന്റെ ദീപേട്ടൻ ഇല്ല ഇവിടെ. എസ് ഡി എ, എസ് ഡി എ എവിടെ? കമന്റ്സ് ഇട്. മരപ്പട്ടിയേട്ടാ, മരപ്പട്ടിയാണ് ഏലക്ക കടിച്ച് അതിലിട്ടത്. വേറൊരാളുടെ ലൈവില് ഞാൻ തകർത്ത് പറഞ്ഞ കണ്ടിട്ടുണ്ട്. എസ് ഡി എ എനിക്ക് അത്ര ഇഷ്ടമാണൊന്നുമില്ല. അത് എസ് ഡി എ അത്തരക്കാരനായിരുന്നു. ദീപോട്ടൻ നന്നായിട്ട് എഴുതണുണ്ടല്ലോ. വരികൾ വളരെ മനോഹരായിട്ടുണ്ട്. ഇന്റെ ഫാൻസ് ഫുള്ള് കിളവനാണോ? ഫാൻസ് ഫുള്ള് കിളവനല്ല, തത്വചിന്തകൻ മാത്രമേ കിളവനുള്ളൂ. ബാക്കിയെല്ലാം യങ്സ്റ്റേഴ്സാ. അല്ലെങ്കിൽ തന്നെ ആരാണ് കിളവൻ? പ്രായമായവരെ എന്തിനാ നമ്മള് കിളവൻ എന്ന് പറയുന്നത്? അല്ലെ കിളവി എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനെ അമ്മയെ നമ്മൾ അങ്ങനെ വിളിക്കുവോ? ഒരിക്കലും ഇല്ല. അതല്ല, അല്ലെങ്കിൽ തന്നെ കിളവൻ എന്ന് വിളിക്കുന്നത്. എന്താണ് കിളവൻ എന്നുള്ളതിന്റെ അർത്ഥം? അപ്പൊ ഈ എന്റെ കിളവി എന്ന് വെച്ചതോ? ആ ചന്ദനത്തിരി ഇനി ചെയ്യണ്ടാട്ടാ.
അതിലൂടെ ടെൻഷൻ മാറുന്നില്ലല്ലോ. മാറുന്നുണ്ട് കുറച്ചൊക്കെ നമുക്ക്. എനിക്ക് എന്തോ ഇപ്പം അതില് ആക്ച്വലി ഞാൻ അഡിക്റ്റഡ് അല്ലായിരുന്നു അതിന്. സീരിയസ്ലി ഞാൻ എൻ്റെ ലൈഫിൽ ടു ഡേയ്സ് ആണ് എനിക്ക് ഒരു ബാഡ് ഹാബിറ്റ്സ് ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ ചീത്ത പ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ട്. വെള്ളം അടിക്കാന്ന് വെച്ചാൽ ഒരു തവണ, അതെന്തോ കോക്ടെയിൽ എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനം, നീ ഒരു തവണ. അത് ലൈവിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ അന്ന് അടിച്ച ദിവസം. അതുപോലെ തന്നെ ഞാൻ രണ്ട് ദിവസം സിഗരറ്റ് വലിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം ഞാൻ സിഗരറ്റ് വലിച്ചിട്ട്, സത്യം, സിഗരറ്റ് ഞാൻ സൈഡ് ടേബിളിൽ വെച്ചു കട്ടിലിൽ. ഞാൻ പറഞ്ഞു ആണൊന്നുമല്ല, ആരുമില്ല, അപ്പൊ അമ്മക്ക് വിശ്വാസമല്ല. അമ്മ വെച്ചു പിന്നെ ആരുടെ സിഗരറ്റ്? അപ്പൊ അങ്ങനെ ഞാൻ ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിട്ട് ഞാൻ പറഞ്ഞു അമ്മയെ അബദ്ധം പറ്റിപ്പോയതാ, ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് സത്യം ഇട്ട് കൊടുത്തത് അമ്മയ്ക്ക്. പക്ഷെ എനിക്ക് അത്രയും ടെൻഷൻ സഹിക്കാൻ പറ്റാണ്ട് തല പൊട്ടിപ്പോണ ഒരവസ്ഥ വന്നു. അപ്പൊ സൂയിസൈഡ് ചെയ്യാൻ വരെ തോന്നി. സത്യം ഞാൻ ഉള്ളതാ പറയണേ, ഇന്നലെ ഞാൻ സാരി വെച്ച് കെട്ടിത്തൂങ്ങാൻ പോയതാ. എൻ്റെ ഇത്തനോട് ചോദിച്ചറിയാം, ഇത്തെന്തോ കഷ്ടത്തിന് ഇത്ത ഡോറ് തുറന്നുകൊണ്ട് മാത്രം അത് സംഭവിക്കാണ്ടിരുന്നെ, ഇല്ലേ ഞാൻ ഇന്നലെ ചത്തു പോണ്ടതാ. അപ്പോൾ എനിക്ക് ആ ടെൻഷൻ മാറാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തതാ. പക്ഷെ എന്നിട്ട് മാറുന്നില്ല. ഇന്നലത്തെ ദിവസം ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, അറിയോ. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർക്ക് എന്ത് നഷ്ടം? ആ സ്ത്രീയെ ഒന്ന് ബ്ലോക്ക് ചെയ്യുവാരെങ്കിലും. എപ്പാ കയറി വന്നാലും അവന്റെ കുഞ്ഞമ്മയുടെ നായരുടെ ടാറ്റു എന്ത് വേണേ ടാറ്റൂല്? അവന്റെ ഒരു ടാറ്റു മൊബൈൽ ആട്ടല്ലേ, ഞാനാ ആടണം അദ്ദേഹം മൊബൈലല്ല. സുഖാണോ? ഭയങ്കര സുഖം. സുഖം കൊണ്ട് ഇപ്പം ഇരിക്കാൻ പറ്റണില്ല. സുഖം കൂടിയിട്ട് ഇപ്പോൾ പൈസ ആയോന്നാ ഡൗട്ട്. ഇരിക്കാൻ പറ്റണില്ല. ഹായ് സ്വീറ്റി, എന്താ പറയുക, ഇങ്ങനെയൊക്കെ പറയുന്നത്? ഊഞ്ഞാലിൻ്റെ നൈസ്. എന്തൊക്കെ ഉണ്ടായിട്ട്, എന്താ കാര്യം അല്ലേ? ഭാഗ്യമാണ്. ഇതിൻ്റെ ഇടയിൽ ഏത് വേട്ടാവളി ഞാനാണെ പി എമ്മിൽ മെസ്സേജ് ഇടുന്നു. മനസ്സമടുത്തിരിക്കുമ്പോഴേ അവൻ്റെ ഒക്കെ മെസ്സേജ്. ഓ, ആ സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ആരെങ്കിലും ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കും. അതായത് പി എമ്മിൽ വന്നിട്ട് വാട്സപ്പ് നമ്പർ ചോദിക്കുന്നു. ചില പാട്ടുകൾ അങ്ങനെ പറയും. ഓർമ്മപ്പെടുത്തലാണേലും ഇതൊക്കെ സത്യം പറഞ്ഞു. നിങ്ങളുടെ ചില വാക്കുകൾ എനിക്കിഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഫ്രണ്ടാക്കി. ഉറക്കം വരണില്ല. ഒരു മെസ്സേജ്, നല്ല ഒരു ഒരു മെസ്സേജ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വരില്ലെന്ന് അറിയാം. അതൊക്കെ സാധ്യത ഉണ്ടോ? ഇക്കോ അങ്ങനെ പറയില്ല മോനെ. അപ്പൊ എന്തോട് നേരത്തെ പറഞ്ഞതോ? പിന്നെ സോൾവായ പിന്നെന്തോ കാത്തിരിക്കുന്നു. എന്നാണ് കാത്തിരിക്കുക, ഒരു പ്രതീക്ഷയല്ലേ? നെഞ്ചിന്റെ ഉള്ളിലൂടെ കാണാം. എന്റെ കൂടാരേ ഇത് ഏത്? അത് മരപ്പറ്റി കുടുക്കോ? കുടുക്ക് കാണിക്കോ? ആ എല്ലാം മിക്സ് ആയിട്ട് വേണം നമുക്ക്. ദീപേട്ടൻ ഇനി മനസ്സിലായിക്കോ. ഹായ് പാറോസ്. കല്ല് തേച്ചില്ലേലോ കണ്ണെഴുതിരിക്കാം മാമാ. I love Dubai. Hi Dubai. കാണാ എവിടെയാണ് വീഡിയോ? ആ ഞാൻ നോക്കട്ടെ. നല്ല വീഡിയോ ആണ് എനിക്ക് സെൻഡ് ചെയ്ത്. നിക്ക് ചെക്ക് നല്ലതാണ് എനിക്ക് സെൻഡ് ചെയ്ത് തരാന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്താ? അത് ഞാൻ നോക്കട്ടെ. ഐഷ്, എൻ്റെ പി എമ്മിൽ ഒരു സല്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഏട്ടം വന്നേക്കണം. എന്നിട്ട് എന്നോട് ഹലോ വാട്സപ്പ് നമ്പർ, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാനാണ്. ഈ ആത്മാർത്ഥതയൊക്കെ കാണുമ്പോഴാണ് എനിക്ക്.
എന്താണല്ലോ ഗിഫ്റ്റ്? അതെന്താന്നോ പറഞ്ഞില്ലല്ലോ. വരണം, അതിനി വരണമെങ്കിൽ നമ്മൾ കരുതിയിട്ട് കാര്യമില്ല. അത് കൊണ്ടുവരണമെങ്കിൽ ഒരാൾ കരുതും. ഞാൻ അടുത്തുണ്ടേ നീ ചിരിക്കും, പിന്നെ ഇക്കളി ഇടിക്കേണ്ടി വരും. പാച്ചു ഒപ്പം നിന്നെ തേച്ചു അല്ലേ? ബ്ലോക്ക് അടിയടി, മ്യൂട്ട് അടിയടിയാണേ.